ഹായ് ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വന്നത് ഒരു അച്ചാറാണ്. നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. തക്കാളി കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. ഇപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ഒന്ന് കാണാറാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ തക്കാളി ആദ്യം നമുക്ക് തൊലി കളയാനായിട്ട് ഒരു സൂത്രം, നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒരു മിനിറ്റ് നേരം ഇട്ടാൽ മതി. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന പോലെയാവും. അപ്പോൾ നമുക്കത് കൈകൊണ്ടെടുത്ത് പൊളിച്ച് കളയാം. ഇതൊക്കെ പോലെ പൊളിഞ്ഞ് വരാറായിട്ടുണ്ട്. ഇതേ കണ്ട, ഇതേപോലെ ഇങ്ങനെ പൊളിഞ്ഞ് വരും. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്കത് തൊലിയൊക്കെ പൊളിച്ച് കളയാം, കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പോൾ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നമുക്ക് അതിൻ്റെ നടുവിലുള്ള സാധനം ഇല്ലേ, അത് ഞെട്ടിയില്ല, അതും കൂടി ഒന്ന് കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. ഇപ്പം ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുക്കണത്. നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ പലചരം മുള്ളി വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ ഇതാക്കിയിട്ട് അരിയാണ് ചെയ്യണത്. ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതെല്ലാതും അതുപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ കടുകെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് നമ്മൾ ഇതിൽ അച്ചാറുകൾക്ക് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യണത്. ഞാനിപ്പോൾ ഇതിൽ കടുകെണ്ണ മാത്രമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ മാത്രമായിട്ട് എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നിങ്ങൾ എത്രയാണ് തക്കാളി എടുക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വലിയതാണെങ്കിൽ ഒന്ന് പൊളിച്ചിട്ടാൽ നല്ലതാണ്. അതൊന്ന് വരുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഉലുവപ്പൊടി, അതും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരണം. അധികം ഉടഞ്ഞു പോകരുത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് അച്ചാറാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് അധികം വേണ്ടി വരും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണ്. നന്നായി ഇളക്കുക, അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഞാനിപ്പോൾ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിർ എന്ന് പറയില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ അച്ചാർ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.